പതിനായിരം ഉറുപ്പ്യ നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ട് കുറച്ച് തരും. നിങ്ങൾ ആദ്യം വണ്ടി കാണുക, വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാം ഓക്കെ കഴിഞ്ഞ് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി ടൂ വീലർ ഉപയോഗിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് 10,000 രൂപയിൽ കൊടുക്കും. വേറെ 35 രൂപ 35,000 രൂപ 35 രൂപയ്ക്ക് വെറും 35,000 രൂപയ്ക്ക് 49 രൂപയ്ക്ക് 2009 ഓൾട്ടോ LX AC മാത്രമുള്ള 2009 ഓൾട്ടോ LX 100,000 രൂപയ്ക്ക് സെഡാൻ തരാം കേട്ടോ. 1,00,000 രൂപയ്ക്ക് ഒന്നിന് താഴെയുള്ള സാൻഡ്രോൾ ഒക്കെ ഉണ്ട്, ഒക്കെ 88 ആ റേഞ്ചിൽ വരുള്ളൂ. 88 വരുള്ളൂ, 88 വരുള്ളൂ. അലോയ്സ് 88 സാൻഡ്രോ, അടുത്തതും വരുന്നത് 88 അല്ലേ. 2,60,000 60,000 രൂപയ്ക്ക് കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി അല്ലേ. കേരള വണ്ടി വാഗ്നർ വെറും 50,000 രൂപ വെറും 50,000 രൂപയ്ക്ക് വാഗ്നർ അല്ലേ. ഏതാ മോഡൽ വരുന്നത്? 2003 വണ്ടി. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജീഷ് പൂമാസ്. വ്യത്യസ്തമായ വലിയൊരു കാറിന്റെ ലോകത്തേക്ക് നിങ്ങൾ എപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. നമ്മളെ കോഴിക്കോട് പാവങ്ങാട് സെക്കൻഡ് ചോയ്സ് മുഹമ്മദ് ഖാന്റെ സെക്കൻഡ് ചോയ്സ് എല്ലാവരും എപ്പോഴും എൻക്വയറി ചെയ്യണാണ്, കമന്റ് ഇട്ട് ചോദിക്കണേ എന്താണ് നിങ്ങൾ മുഹമ്മദ് ഖാന്റെ സെക്കൻഡ് ചോയ്സ് ചെയ്യാത്തത്. നമ്മളെന്തങ്ങോട്ട് വരാത്ത, നിങ്ങൾ വിളി വരാത്തതുകൊണ്ട് നമ്മൾ നിന്നതാണ്. വിളി വന്നു നമ്മൾ എത്തുകയും ചെയ്ത്. എന്തായാലും മുഹമ്മദ് ഖാന്റെ അടുത്ത് ഒരുപാട് അടിപൊളി വണ്ടികളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ബഡ്ജറ്റിലുള്ള സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്, ബൈക്കിലൊക്കെ ഹെൽമെറ്റ് വേണം, ക്യാമറ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഫൈനായിട്ട്, അതിനൊക്കെ പരിഹാരമായിട്ടുള്ള ഒരുപാട് വണ്ടികൾ. ഏകദേശം ഒരു എത്ര രൂപയിൽ തുടങ്ങുന്ന വണ്ടികളുണ്ട് മുഹമ്മദ്? 50,000 താഴെ തുടങ്ങുന്ന വണ്ടികളുണ്ട്. അപ്പൊ ഒരു ബൈക്ക് വാങ്ങിക്കുന്ന പൈസയും കൂടി ആവണില്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുന്ന പൈസ 49,000 വാഗ്നർ വരുന്നുണ്ട്, ഓൾട്ടോ വരുന്നുണ്ട്, സാൻഡ്രോ വരുന്നുണ്ട്. നമ്മൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മൾ 28-ാം തീയതി ഒരു ഇവിടെ ഒരു ഇവന്റ് വെക്കുന്നുണ്ട്. രണ്ട് മണിക്കൂർ സെയില് എല്ലാം 50-ൻ്റെയും 100,000-ത്തിനും താഴെയുള്ള വണ്ടികൾ മാത്രം. മാത്രം എത്ര വണ്ടികളാണ് നമ്മൾ ഇതിന് പ്ലാൻ ചെയ്യുന്നത്? 50 വണ്ടികളുണ്ട്. 50 വണ്ടികൾ 50,000 രൂപേൻ്റെ 100,000 രൂപേൻ്റെയും താഴെയുള്ള 50 വണ്ടികൾ. മഴക്കാലമാണ് വരുന്നത്, ക്യാമറ ഉണ്ട്, ഇതിനൊന്നും പേടിക്കാതെ നിങ്ങൾക്ക് സ്കൂളിലേക്കൊക്കെ മക്കളൊക്കെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അടിപൊളി നല്ല ക്വാളിറ്റി വണ്ടികൾ കേട്ടോ. വില കുറക്കുന്നുണ്ടെന്ന് വിചാരിച്ച ഒരിക്കലും വണ്ടീൻ്റെ ക്വാളിറ്റിയിൽ കുറക്കുന്നില്ല, വണ്ടീൻ്റെ പ്രൈസിൽ മാത്രമേ കുറവ് വരുന്നുള്ളൂ. നല്ല വണ്ടികൾ ഏകദേശം 50 എണ്ണം. 2 മണിക്കൂറാണ് നമ്മൾ ആ സെയിൽ വെക്കുന്നത്. വന്നവർക്ക് അറിയാം, നമ്മൾ ഒരു ഫ്ലാഷ് സെയിലും ഒരു 2020 എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഇവന്റ് നടത്തിയിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ഒരു ഇവന്റ് ആണ്. അപ്പൊ അതിൽ തന്നെ വേറെ ഒരു സംഭവം ഉണ്ട്, 2K4. നമ്മുടെ ഇവന്റിന്റെ പേര് തന്നെ 2K4 ആണ്. 2K4 പേരിൽ ടൂ വീലർ RC ഇൻഡോ സൈറ്റിൽ 10,000 അഡീഷണൽ ഡിസ്കൗണ്ട്. അത് അന്ന് മാത്രമാണ്, 28-ാം തീയതി മാത്രം. നിങ്ങൾക്ക് ഒരു ടൂ വീലർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അതിന്റെ RC കോപ്പി ഡയറക്റ്റ് ഇവിടെ കൊണ്ടേ കൊടുക്കുക. നിങ്ങൾ ഇവിടുന്ന് വണ്ടിയൊക്കെ നോക്കി നിങ്ങളെല്ലാം ഉറപ്പിച്ച് എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം മാത്രം നിങ്ങൾ RC സബ്മിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉറപ്പിച്ച പൈസയെന്ന് 10,000 രൂപ ഫ്ലാറ്റ് കൊടുക്കും. സൈറ്റിലുണ്ടായാൽ മതി. 10,000 രൂപ നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ട് കുറച്ച് തരും. നിങ്ങൾ ആദ്യം വണ്ടി കാണുക, വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാം ഓക്കെ കഴിഞ്ഞ് നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി ടൂ വീലർ ഉപയോഗിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് 10,000 രൂപയിൽ കൊടുക്കും. അതിന് വേണ്ടിയിട്ട് 10,000 കൂട്ടി വെക്കണമെന്നല്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. വരുന്നതിന് നമ്മളെ കാറ്റലോഗ് വാട്സ്ആപ്പ് നമ്പർ ഇതിൽ വെക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഹായ് നിട്ടാൽ നമ്മൾ ഇപ്പത്തെ റൈറ്റ് അറിയാൻ പറ്റും. റൈറ്റും കൂട്ടിയിട്ട് കുറയ്ക്കല്ല, ഇപ്പോഴുള്ള റൈറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ റൈറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം 28-ാം തീയതി വരുന്നതിന് മുന്നേ. പിന്നെ 28-ാം തീയതി നമ്മള് ഇവിടെ വെക്കുന്ന വണ്ടിന്റെ ഡീറ്റെയിൽ വീഡിയോ അതിന്റെ തലേന്ന് ഒരു ദിവസം മുന്നായിട്ട് ഞങ്ങൾ അനൗൺസ് ചെയ്യും. കാണിക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോറൂമുകളൊക്കെ ചെയ്യുന്ന അതേ സ്കീം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഷോറൂമുകളൊക്കെ ചെയ്യുന്നത് അതേപോലെ ബൈക്കുള്ളവർക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന പോലത്തെ സെയിം സ്കീം തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എമൗണ്ട് വ്യത്യാസമുണ്ട്. അവർ 2,000, 3,000, 5,000 ചെയ്യുമ്പോൾ നമ്മൾ ഫ്ളാറ്റ് 10,000. അതും 50,000 രൂപ റേഞ്ചിലുള്ള വണ്ടിക്കാണ് നമ്മൾ ഈ 10,000 ഫ്ലാറ്റ് കൊടുക്കുന്നത്. അന്ന് ഇവിടെ ഒരു 30,000 വണ്ടി ഉണ്ടെങ്കിൽ ഉണ്ടോ? എത്രക്ക് 20,000 കൊടുത്താൽ മതി. കിടിലൻ ഓഫറാണ്. 28-ാം തീയതി ഡേറ്റ് മറക്കണ്ട, ഡേറ്റ് സേവ് ചെയ്ത് വെച്ചോളി, അലാറം വെച്ചോളി, നേരെ ഇങ്ങോട്ട് പോകുന്നോളി കേട്ടോ. സെക്കൻഡ് ചോയ്സിക്ക് പാവങ്ങാട്. എന്നാൽ നമുക്ക് വണ്ടികൾ ഓരോന്നായിട്ടൊന്ന് പരിചയപ്പെട്ടാലോ. ഓക്കെ, വാഗ്നർ വെറും 50,000. വെറും 50,000 രൂപയ്ക്ക് വാഗ്നർ അല്ലേ. ഏതാ മോഡൽ വരുന്നത്? 2003 വണ്ടി. 2003 വണ്ടി. ഈ വർഷം 12-ാം മാസം റിന്യൂവൽ വരുന്ന വണ്ടി. 12-ാം മാസം റിന്യൂവൽ വരുന്ന വണ്ടി. റിന്യൂവൽ എടുക്കാന്നുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് തന്നെ എടുക്കുകയാണെങ്കിലും 5 വർഷം പേപ്പർ വാലിഡിറ്റിയിൽ ടോട്ടൽ കസ്റ്റമർക്ക് വരുന്നത് 60 രൂപ വരുള്ളൂ. ആകെ 60 രൂപയേ വരുള്ളൂ. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യാം. ഇത് മെയ് ആണ്, ഇനി 6 മാസം മുന്നോട്ട് സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ റിന്യൂ ചെയ്താൽ മതി. റിന്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപയ്ക്ക് റിന്യൂ എടുക്കാം. ബോഡിക്ക് വല്ലാതെ പരിക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. അങ്ങനെ തന്നെ കൊണ്ടു കൊടുത്താലും റിന്യൂ കിട്ടും. റിന്യൂ കിട്ടും. അടിപൊളി വണ്ടി. ഇപ്പൊ 50 രൂപയ്ക്ക് നമ്മുടെ വണ്ടി. 50 രൂപയ്ക്ക് ഫ്ലാറ്റ്, 50 രൂപ. ഡൗൺ പേയ്മെന്റ് അല്ല കേട്ടോ, 50 രൂപ കൊടുത്താൽ മതി വണ്ടി കിട്ടോ. വണ്ടിന്റെ ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് ആണ്. സാധാരണ പല വീഡിയോസിലും ഡൗൺ പേയ്മെന്റ് ആണ് പറയാറുള്ളത്. ഇത് ഫുൾ പേയ്മെന്റ് 50 വരുന്നുള്ളൂ. ഓക്കെ, അടുത്ത് വരുന്നത്? അടുത്തത് 2008 മോഡൽ i10. ഇത് നമ്മൾ റിന്യൂവൽ എടുത്ത് കഴിഞ്ഞു. 5 വർഷം ഇനി മുന്നോട്ടുണ്ട്. 2028 മാർച്ച് വരെ പേപ്പർ വാലിഡിറ്റി ഉള്ള i10 1.2 കാപ്പ 99,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വെറും 110,000 കൊടുക്കാം. 110,000 കൊടുക്കാം. 5 വർഷം പേപ്പർ ഫിറ്റിലാണ്. 5 വർഷം പേപ്പർ ഒക്കെ ഉണ്ട്.
അടുത്തതും ഐറ്റം തന്നെ 2012 മോഡൽ ഐറ്റം ഇറ ഇത് നമ്മൾ 150,000 ഒന്ന് 50 കൊടുക്കാം. നിങ്ങൾ ഇവിടെ 1.80 എഴുതി നെറ്റ് സെയില് 150,000 2012 ഐറ്റൺ ഇറട്ടോ ഇറല്ല. കിലോമീറ്റർ എത്ര ഓടിയുള്ളത്? കിലോമീറ്റർ 89,000 ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പാണ് 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, അടുത്ത് വരുന്നത്? അടുത്തതും 2009 മോഡൽ ഐടൺ, ഇതും 110,000 കൊടുക്കാം. 110,000 2009 ഐടൺ 24 പേപ്പർ വരുന്നത്. 24 ആറാം മാസം അടുത്ത വർഷം ആറാം മാസം വരെ പേപ്പർ വാലിഡ് ആണ് അല്ലേ. കിലോമീറ്റർ എത്ര ഓടിയുള്ളത്? കിലോമീറ്റർ ഇതിന് ഒന്നിന്റെ താഴെ ഓടിയുണ്ട്. ഒന്നിന്റെ താഴെ ഓടിയിട്ടുള്ള വണ്ടിയാണ് അല്ലേ. നമ്മളിപ്പോ ഒരു ഓൾട്ടോന്റെ പ്രൈസ് പോലും വരുന്നില്ല. 2009 ഓൾട്ടോ ഈ പ്രൈസിൽ കിട്ടില്ല. 2009 ഓൾട്ടോ ഈ പ്രൈസിൽ കിട്ടില്ല. അതിലും കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വരുന്നത്? അടുത്തത് 2016 ഓൾട്ടോ LXi, ന്യൂ മോഡൽ ഓൾട്ടോ LXi. ഗ്ലാസ് ക്രാക്ക് ഉണ്ട്. നമ്മൾ ഈ കണ്ടീഷനിൽ 200,000 രൂപ കൊടുക്കാം. 200,000 രൂപ ഈ കണ്ടീഷനിൽ മാക്സിമം ഫുൾ ഫണ്ട് തന്നെ കയറാം. സിബിൽ സ്കോർ ഉള്ള ഒരു കസ്റ്റമർ കാണുന്നുണ്ടെങ്കിൽ 2-2.5 വരെ ലോൺ കയറും. അപ്പൊ ഫുൾ ലോൺ കൂടാതെ 16 രൂപ എക്സ്ട്രീം കിട്ടും. കിട്ടുന്ന ഒരു കാറ്റഗറി നല്ല സിവിൽ സ്കോർ ഉള്ള ആളാണെങ്കിൽ 2-10 വരെ കിട്ടും. 200,000 ഇവിടെ കൊടുത്താൽ മതി. അതെ, 200,000 രൂപയ്ക്ക് 2016 ഓൾട്ടോ LXi. അടുത്ത് വരുന്നത്? പിന്നെ ഒരുപാട് വണ്ടികൾ റിറ്റ്സ് വരുന്നുണ്ട്. 2010 മോഡൽ റിറ്റ്സ് അല്ലേ. റിറ്റ്സ് പെട്രോള്. പെട്രോള് എത്ര കിലോമീറ്റർ ഓടിയല്ലേ? 86,000 കിലോമീറ്റർ ഓടി. 2010 ആണ് മാനുഫാക്ചറിംഗ് ഡേറ്റ് വരുന്നത്. 11 രജിസ്ട്രേഷൻ വരുന്നത്. 2026 വരെ പേപ്പർ വാലിഡിറ്റി ഉള്ളതാണ്. ഓണർഷിപ്പ് പോർത്തില്ല. 2011 രജിസ്ട്രേഷൻ വണ്ടി. 2 ലക്ഷം രൂപയ്ക്ക് വരാം. വെറും 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയ്ക്ക് പെട്രോൾ ഇട്ട് പെട്രോൾ VXi. അടുത്തത് കമ്പനി വാറന്റി ഇൻബിൽറ്റ്, 4 വർഷം വാറന്റി ഉള്ള 2028 വണ്ടി. ആകെ വണ്ടി ഇറങ്ങിയിട്ട് ആകെ 7 മാസം ആയിട്ടുള്ളൂ. 2022 9 ആം മാസം വണ്ടി. ഓക്കെ, ആകെ 7,200 ഓടി. ആകെ 7,200 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാൻ പറ്റുന്ന വണ്ടിയില്ലേ. എത്ര രൂപ ഷോറൂമിൽ ഇതിന് പ്രൈസ് വരുന്നുണ്ട്? പുതിയ ഓൺ റോഡ് 8,90,000 വരുന്നുണ്ട്. 8,90,000 ഇതിന്റെ സ്വിഫ്റ്റ് VXi ഓട്ടോമാറ്റിക് കേട്ടോ. മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് അല്ല. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ്. 8,90,000 ഗൂഗിൾ അടിച്ചു നോക്കിയാൽ ഇതിന്റെ ഓൺ റോഡ് റേറ്റ് കിട്ടും. എത്ര ആയിരിക്കും നമ്മളല്ല? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് കീ ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്. വണ്ടി എടുക്കുന്ന ആൾക്ക് ഇനി 1.5 വർഷം ഇൻബിൽറ്റ് വാറന്റി ഉണ്ട്. വാറന്റി ഉണ്ട്. എക്സ്റ്റൻഡ് വാറന്റി 2 ഇയർ ഉണ്ട്. 2 ഇയർ ഉണ്ട്. അപ്പോൾ എടുക്കുന്ന ആൾക്ക് ടെൻഷൻ ഫ്രീ ആണ്. ടെൻഷൻ ഫ്രീ ആണ്. വണ്ടി ക്ലൈമിന് കയറാത്ത വണ്ടി. റീപ്ലേസ് ഒന്നും ചെയ്യാൻ 7,100 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് ഒന്നോ രണ്ടോ സർവീസേ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ടയറൊക്കെ ഏകദേശം 90% ടയറും ഉണ്ട്. 100% ടയറും ഉണ്ട്. അതെ, ഒരു യാർഡിലും ഈ റൈറ്റിലും വണ്ടി ഉണ്ടാവില്ല. ഗ്യാരണ്ടി ആയിട്ട് ഗ്യാരണ്ടി പറയുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അങ്ങനെ ആർക്കുണ്ടെങ്കിലും കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യാം. ഈ റൈറ്റ് കൂടുതലാണ്. 2016 ഓൾട്ടോ. 2016 ഓൾട്ടോ അല്ലേ. വീണ്ടും 2016 നമ്മൾ ഇട്ട് തന്നെ അവിടെ ഇട്ട് തന്നെ സെയിം റൈറ്റിൽ തന്നെ തരാം. ഇതും 2 ലക്ഷം രൂപയ്ക്ക് വരാം. 2 ലക്ഷം രൂപ കൊടുക്കല. എത്ര കിലോമീറ്റർ ഓടി? 16 ഇതും 1 ലാഖ് ബിലോ ഓടിയ വണ്ടി കേട്ടോ. 1 ലക്ഷത്തിന്റെ താഴെ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 86-87 ഓടിയിട്ടുള്ളൂ. ഓടിയിട്ടുള്ളൂ. 2006 രണ്ട് വണ്ടി ഉണ്ട്. ഇപ്പൊ അവിടെ സിൽവറും ഉണ്ട്, വൈറ്റും. 2 ലക്ഷത്തിന് വരാം. അതേമാതിരി 2019 വണ്ടി 2,60,000 വരാം. 2,60,000. 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ. 60,000 ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റും ക്ലെയിം ഒന്നും ഉണ്ടാവില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. 60,000. 2,60,000 നമ്മൾ ചോദിക്കണം പ്രൈസ് അല്ലേ. ഓക്കെ, അടുത്ത് വരുന്നത് നമ്മളൊരു കേരള ഇന്നോവ ഉണ്ട്. കേരള ഇന്നോവ 2,60 വരുള്ളൂ കേട്ടോ. 2,60,000. 2005 മോഡൽ ഫിറ്റ് ഉള്ള വണ്ടി കേട്ടോ. 2025 വരെ പേപ്പർ ഫിറ്റ്. 4 ടയർ പുതിയതാണ്. കേരള വണ്ടിയാണ്. റെസ്റ്റോ കാര്യങ്ങളോ ഇല്ല. വണ്ടി അത്രയും ബോഡി നീറ്റ് ഉള്ള വണ്ടി. നീറ്റ് വണ്ടി. മിറർ 2,60,000 രൂപയ്ക്ക് കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. കേരള വണ്ടി. എന്നും എങ്കോറിലുള്ള സാധനമുണ്ട്. പോളോ 2011 ഹൈലൈൻ. 2011 ഹൈലൈൻ അല്ലേ. എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ്? ഇത് 2,00,000 രൂപയ്ക്ക് കൊടുക്കുക. 2011 ഡീസല് ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി 2,00,000 രൂപ കൊടുക്കുക. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അല്ലേ. വണ്ടി കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് പോയിക്കൊന്നുമില്ല. അത് മേജർ അല്ല. ഹിസ്റ്ററിയിൽ ഉണ്ട്. ഇത് മാറിയതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ് അല്ലേ. ഓക്കെ, അടുത്തത് വീണ്ടും കമ്പനി വാറന്റി ഉള്ള വണ്ടി തരാം. 2022 വണ്ടി. 2022 മാഗ്ന നിയോസ് മാഗ്ന. മാഗ്ന കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ ലിമിറ്റഡ് എഡിഷനിൽ വന്ന വണ്ടി കേട്ടോ. അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. 11,000 ഓടിയിട്ടുള്ളൂ. കമ്പനി ഫോർത്ത് വാറന്റി. നാല് വർഷം വാറന്റി ഉള്ള വണ്ടി. അതിൽ ഇറങ്ങിയിട്ട് ഇപ്പം 6-7 മാസം ആയിട്ടുള്ളൂ. ബാക്കി 3.5 വർഷം തന്നെ വാറന്റി.
ആറേകാലിന് കൊടുക്കാം, 6,25,000 കൊടുക്കാം. 6,25,000 90% ലോൺ വാങ്ങി തരാം. 5.25 6,00,000 അടുത്ത് തന്നെ ലോൺ വാങ്ങി. 6,00,000 അടുത്തന്നെ നല്ല കസ്റ്റമറാണെങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ 2022 പുതിയ വണ്ടി തന്നെ വെറും 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്, ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ, ഒന്ന് വാഷ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ അല്ലേ. ആക്സിഡന്റും ക്ലെയിം ഒന്നും ഇല്ലല്ലോ. എല്ലാം പക്ക, എല്ലാം സർവീസ്. നമ്മൾ നമ്പർ ബോർഡ് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആപ്കോയില് ആളുണ്ടെങ്കിൽ വിളിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. എവിടെ വിളിച്ചാലും ഇതിന്റെ സർവീസ് ഹിസ്റ്ററി കിട്ടും. നമ്മൾ നമ്പർ ഹൈഡ് ചെയ്യുന്നില്ല, കാണിക്കുന്നത് വരുന്ന ആൾക്ക് ചെക്ക് ചെയ്തിട്ട് വരാം. അടുത്തതും 2022 സെയിം 6-7 മാസം പഴക്കമുള്ള വണ്ടി തന്നെയാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്, 9,000 ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ? ഫുൾ ഓപ്ഷൻ വണ്ടി അല്ല, 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർഷിപ്പ്. എത്രയാണ് ചോദിക്കുന്നത്? സ്പോർട്സ്, 6.35 6,75,000. 6,75,000 രൂപ കൊടുക്കുക അല്ലേ. നമുക്ക് 6.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. 6.5 വരെ ലോണും കൊടുക്കാം. ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടി അല്ലേ. വണ്ടി ഇറക്കാൻ പറ്റും. ഇഷ്ടരൊക്കെ അവൈലബിൾ ആണ്. മേജർ ആക്സിഡന്റോ ക്ലെയിമുകളോ ഒന്നുമില്ല. സർവീസ്, സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. അതെ, 1,00,000 രൂപയ്ക്ക് സെഡാൻ തരാം കേട്ടോ. 1,00,000 രൂപക്ക് അല്ലേ സെഡാൻ. 2009 മോഡൽ പെട്രോൾ ഫോർഡ് ഫിയസ്റ്റ. ഫോർഡ് ഫിയസ്റ്റ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 71,000 കിലോമീറ്റർ 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ ഉണ്ട്. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഇന്റീരിയർ ഒക്കെയാണ് വരുന്നത്. 1,00,000 രൂപ കൊടുക്കുക. 1,00,000 രൂപയ്ക്ക് 2009 2009 കൊടുക്കുക. ഫിയസ്റ്റ പെട്രോൾ, ഫിയസ്റ്റ പെട്രോൾ ഫോർ സിലിണ്ടർ വരുന്ന ഡീസലിന്റെ അത്രയും ടെൻഷൻ ഫ്രീ ആണ്. ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള വണ്ടി, കംപ്ലയൻസ് കുറവാണ്. അടുത്തത് 1.2 കാപ്പ, കാപ്പ എഞ്ചിൻ വരുന്ന i10. എന്തായിരിക്കും വില? 2009 അല്ലേ. കാപ്പ 1.2 2010 വണ്ടി. 2025 വരെ പേപ്പർ വാലിറ്റി ഉള്ള വണ്ടി കേട്ടോ. 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ. തേർഡ് ഓണർഷിപ്പിൽ വരുന്നത്. അതെ. എത്ര വരെ കൊടുക്കുന്നത്? നെറ്റ് 1,55,000 രൂപ. 1,55,000 രൂപ കൊടുക്കുക. 1.2 കാപ്പ i10 സ്പോർട്സ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ. അതെ, 1,55,000 കൊടുക്കാം. നെറ്റ് ഓട്ടോ കിട്ടുമല്ലോ ഈ വിലക്ക്. അതെ അതെ അതെ. ഓക്കെ, അടുത്ത് വരുന്നത് ഒന്നിന് താഴെയുള്ള സാൻഡ്രോൾ ഒക്കെ ഉണ്ട്. ഒക്കെ 88 ആ റേഞ്ചിൽ വരുള്ളൂ. 88 വരുള്ളൂ അല്ലേ. 88 വരുള്ളൂ. അലോയ്സ് 88 സാൻഡ്രോ. അടുത്തതും വരുന്നത് 88 അല്ലേ. ഇനി 50 താഴെ 49 രൂപയ്ക്ക് 2009 ഓൾട്ടോ LX AC മാത്രമുള്ള 2009 ഓൾട്ടോ LX. ഇതിന്റെ ടാക്സ് വരുന്നത് 5 വർഷത്തേക്കുള്ള ടാക്സ് ഓൾറെഡി അടച്ചിട്ടുണ്ട്. ഇനി എടുക്കുന്ന ആൾക്ക് ഈ വർഷം ലാസ്റ്റ് 2,000 രൂപ എടുത്തിട്ട് വണ്ടി റിന്യൂ ചെയ്താൽ മാത്രം മതി. ടാക്സ് ഓൾറെഡി അടച്ചതാണ്. ഓക്കെ, അപ്പോൾ 49 രൂപയ്ക്ക് ഒരു 800 പൈസ വരുന്നുള്ളൂ. അതെ അതെ അതെ. 2003 വണ്ടി. ഓക്കെ, അടുത്ത് വരുന്നത് 2015 മോഡല് ഇയോൺ ഇറാപ്ലസ്. ഇതും നമുക്ക് 100% ലോണിന് കൊടുക്കാം. ഇത് നമുക്ക് നിങ്ങൾ ആകെ 1,69,000 തന്നാൽ മതി. 2015 ഇയോൺ ഇറാപ്ലസ്. ഇറാപ്ലസ് അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. 74,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പിൽ 2015 ഇയോണിന്റെ വില ആണ് 1,69,000. 1,69,000. അടുത്ത് വരുന്നത് ഇത് 2009 ഇൻഡിക. ഇൻഡിക ഇത് നമ്മൾ 49 രൂപയ്ക്ക് കൊടുക്കും. 49 കൊടുക്കുക അല്ലേ. പെട്രോൾ ഇൻഡിക പെട്രോൾ ആട്ടോ. ടാറ്റ ഇൻഡിക പെട്രോൾ റിന്യൂവല്. റിന്യൂവൽ 24. അടുത്ത വർഷം 12 മൂന്നാം മാസം വരെ ഉണ്ട് അല്ലേ. യെസ്. ഓക്കെ, 10 മാസത്തിൽ കൂടുതൽ തന്നെ റിന്യൂവൽ സമയം. 49 രൂപ. വെറും 49,000 രൂപയ്ക്ക് അല്ലേ. ഇത് ഒമ്നി. ഒമ്നി പെട്രോൾ 55 രൂപയ്ക്ക് 2005 മോഡൽ 25 വരെ പേപ്പർ വാലിറ്റി ഉള്ള ഒമ്നി 55 രൂപ. 55 രൂപയ്ക്ക് അടുത്തൊരു 800 വരുന്നത്. 2003 800 കാർബറേറ്റർ. 2024 6 മാസം വരെ. അടുത്ത വർഷം 6 മാസം വരെ പേപ്പറുള്ള വണ്ടിക്ക് വെറും 35 രൂപ. 35 രൂപയ്ക്ക് നമുക്ക് 7-സീറ്റിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. സൈലോ 2012 സൈലോ. 2012 സൈലോ റൂഫ് എ സി ഡബിൾ രണ്ട് റോലും വരുന്നത്. D4 എന്ന് പറഞ്ഞ വേരിയന്റ്. D4 വേരിയന്റ് വരുന്നത്. 2012 സൈലോ 7-സീറ്റ് 2,50,000 രൂപ കേട്ടോ. 2,50,000 രൂപ കൊടുക്കല്ല. 1,38 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് വരുന്നത്. അതേമാതിരി മൊബൈലിയോ. മൊബൈലിയോ മൊബൈലിയോ പെട്രോൾ ആണ്. 7-സീറ്റിൽ മൊബൈലിയോ പെട്രോൾ 4,00,000 രൂപയ്ക്ക് കൊടുക്കാം. 3,85 വെഹിക്കിളിന് ഐ ഡി വാല്യൂ ഉള്ളതാണ്. അപ്പോൾ ലോൺ ചെയ്യുന്ന ഒരാൾക്ക് 25 രൂപയ്ക്കൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും. 25,000 രൂപ ഉണ്ടെങ്കിൽ 75 വരെ ലോൺ ചെയ്തുതരാം. ചെയ്തു കൊടുക്കാം. 4,00,000 രൂപയാണ് നമ്മുടെ റേറ്റ്. ഓക്കെ, തേർഡ് ഓണർഷിപ്പ് വരുന്നത് അല്ലേ. അവര് 2017 ലോഡ്ജ് ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പ് 60,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഇല്ലേ. 5,00,000 രൂപയ്ക്ക് 2017 മോഡല് റെനോൾട്ടിന്റെ ലോഡ്ജ് കേട്ടോ. ലോഡ്ജ് 7-സീറ്റ് ആണ്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. 17 എർട്ടിക വെച്ച് 2017 നോക്കുമ്പോൾ റേറ്റ് വ്യത്യാസം വലിയ മാറ്റം തന്നെ. നല്ലൊരു മാറ്റം. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് അല്ലേ. അതുപോലെ 2018 ഹുണ്ടായി i10 പെട്രോൾ മാഗ്ന വേരിയന്റ്.
ഇത് 3.25 ലക്ഷത്തിന് കൊടുക്കാം. 3.25 ലക്ഷം റുപ്യ കൊടുക്കാം. അത്ര തന്നെ ലോണും കയറുന്ന ഒരു വണ്ടി കേട്ടോ. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുള്ളത്? ഇത് കിലോമീറ്റർ ഓടിയത് 63,000. 63,000 കിലോമീറ്റർ ഉള്ളു. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി അല്ലേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അല്ലേ. ഒന്ന് വാഷിംഗ് പോളിഷ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവും. അടുത്തത് എത്തിയോസ് ലീവാ. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കേരള എത്തിയോസ്. കേരള എത്തിയോസ് പറയാതല്ല, കേരള ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഡീസൽ ആണ്. 1,35,000 ഓടിയിട്ടുണ്ട്. ഇത് 3,55,000 നേരം. 2013 മോഡൽ എത്തിയോസ് ലീവാ. കേരള വണ്ടി. കേരള വണ്ടി അല്ലേ. യെസ്. ഓക്കെ, ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് അഞ്ചാമത്തെ ഓണർഷിപ്പ് വരുന്നത് അല്ലേ. ഓക്കെ, അതേമാതിരി ഹുണ്ടായിന്റെ ഗ്രാൻഡ് ആയിട്ടും ഡീസൽ മൈലേജുള്ള രാജാവിന്റെ മൈലേജ് രാജാവ്. മൈലേജിന്റെ രാജാവ്. 20, 22, 23 വരെ മൈലേജ് കയറുന്ന വണ്ടി. 2019 ആണ്. ഹുണ്ടായി സ്പോർട്സ് ആണ്. ഇതും 100% ലോൺ ചെയ്തുതരാം. 4,15,000 വണ്ടി തരാം. 4,15,000 15 2019 ഐറ്റം ഗ്രാൻഡ് സ്പോർട്സ് സ്പോർട്സ് വണ്ടി അല്ലേ. ഓക്കെ, ഒരുപാട് വണ്ടികൾ നമ്മൾ ഇനി വരുന്ന ഇവന്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മന്ത് എൻഡിലേക്കാണ് ഈ വണ്ടികളൊക്കെ കയറാം. അതെ, നമ്മൾ അതിന്റെ മുന്നേ 25-ാം തീയതി ഒരു ജോബ് ഫെയർ ചെയ്യുന്നുണ്ട്. ജോബ് ഫെയർ 25-ാം തീയതി. തൊഴിൽ അന്വേഷകനാണോ നിങ്ങൾ 25-ാം തീയതി വന്നോളൂ. നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല, കമ്മീഷനോ കാര്യങ്ങളൊന്നും ഇല്ല. 10 കമ്പനികൾ നമ്മളായിട്ട് കോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഡീലർഷിപ്പ് ബേസ്ഡ് ആണ്. നമ്മളെ യൂസ്ഡ് കാറും ന്യൂ കാറിലേക്കും ജോബാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള മാൻ പവർ ഉണ്ട്. നമ്മളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്കും വന്ന് വരാം. അതെ, അപ്പം മെയ് 25-ാണ് ജോബ് ഫെയർ. ജോബ് ഫെയർ വരുന്നത് മെയ് 28-ാണ് നമ്മളെ സെയില് വരുന്നത്. ഓഫർ സെയിൽ വെച്ചിട്ടുള്ളത് മെയ് 28-ാണ്. 10 മണി മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ 2-3 മണിക്കൂർ കൊണ്ട് പരിപാടികൾ തീർക്കും. ഉച്ചത്തെ മുന്നായിട്ട് നമ്മൾ പരിപാടി ഫ്രഞ്ച് കൂടും കാര്യങ്ങളും. അതെ അതെ, അപ്പൊ ഈ 50 വണ്ടി നമ്മൾ ഒരൊറ്റ കറക്കത്തില് നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് അത് വിളിക്കാം. അതെ, ക്ലോസ് ചെയ്യാം. ഉച്ചന് ശേഷം വരാതിരിക്കാം. മാക്സിമം 10 മണിക്ക് തന്നെ ഇവിടെ എത്തുക. 2-3 മണിക്കൂറാണ് പറയുന്നത്. മാക്സിമം 3 മണിക്കൂറുകൊണ്ട് വിളിക്കുന്നതിന് മുന്നേ തന്നെ വണ്ടി ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാം. അതെ, എല്ലാം നോക്കിയിട്ട് ആദ്യം വന്നിട്ട് വേണമെങ്കിൽ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. 10 മണിക്കൂടെ സ്റ്റാർട്ടിംഗ് ആയിരിക്കും. രാവിലെ വന്നിട്ട് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാം. അവർക്ക് വേണ്ട വണ്ടികൾ ചെക്ക് ചെയ്ത് കണ്ടു വെക്കാം അല്ലേ. അതിന്റെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കാം. അപ്പൊ 25-ാം തീയതി ജോബ് ഫെയർ ഉണ്ട് കേട്ടോ. ജോബ് അന്വേഷിക്കണം ആൾക്കാർക്ക് 25-ാം തീയതി. അതെ, ഇതിൽ തന്നെ പ്രവാസികൾ തന്നെ കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ ജോലി നോക്കുന്നുണ്ട്. അതെ, അപ്പം നിങ്ങളൊരു ഈ ഫീൽഡ് ഇൻട്രസ്റ്റ് ആണോ? അതെ, കാർ ഫീൽഡ് ഇൻട്രസ്റ്റ് ആണോ? അതെ, ജോബ് സെറ്റാക്കി തരാം. ഓക്കെ, അപ്പോൾ നമ്മളെ കൂടെ മുഹമ്മദ് കെയാണ് ഉണ്ടായത്. സെക്കൻഡ് ചോയ്സിലെ ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷേ അതിൽ കുറച്ച് വണ്ടികൾ മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. കാരണം ഏകദേശം ഒരു 10-50 കൂടുതൽ സ്റ്റോക്ക് ഇപ്പം നിലവിലുണ്ട്. ഇനിയും ഏകദേശം അത്ര തന്നെ കയറാനുണ്ട് വരും ദിവസങ്ങളിലായിട്ട്. അപ്പോൾ നമ്മളത് ഓടിച്ചിട്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. അടുത്ത പുതിയ ഒരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. താങ്ക് യു.